ചെയ്യും. അപ്പൊ നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു ഡോളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് നിങ്ങൾ ആദ്യ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡോൾ ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ബോട്ടിലാണ് വേണ്ടത്. ഇത് ഹോമിയോ മരുന്നിൻ്റെ ബോട്ടിലില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏത് ബോട്ടിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ഇതാണ് കിട്ടിയത്, സോ ഞാനത് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമ്മുടെ ഡോളിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കേർട്ടിൻ്റെ പോർഷനൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. എന്നിട്ട് അതിനെ നമ്മൾ ഇതുപോലെ പേപ്പർ ടേപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്യാം. പേപ്പർ ടേപ്പ് ഇല്ലാച്ചെങ്കിൽ സാധാരണ പേപ്പറാണെങ്കിലും ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. അങ്ങനെ സെക്യൂർ ചെയ്യില്ലെങ്കിൽ സെല്ലോ ടേപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. എൻ്റെ സൗണ്ടിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും. എൻ്റെ പനിയും ശ്വാസം മുട്ടലൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു കുറേ ദിവസമായിട്ട്. ഇപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വെച്ച് അങ്ങോട്ട് ശരിയായപ്പോൾ എന്നാൽ ഈ വീഡിയോ അങ്ങ് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ആ ബോട്ടിലിൻ്റെ ആ ഒരു ക്യാപ്പ് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ പേപ്പർ ക്ലേ ആണ് യൂസ് ചെയ്തിട്ട് ഷേപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. ആക്ച്വലി ഈ ഡോള് നമ്മൾ കുറേ മുമ്പ് ഈ ഒരു ഭാഗം വരെയൊക്കെ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. പിന്നീട് ഇപ്പോൾ ഈ അടുത്തിപ്പോൾ പനിയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ വയ്യാതെ ഇരുന്നു കുറേ, ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല, തീരെ അങ്ങ് വയ്യാതായിപ്പോയി. പിന്നെ ഞാൻ ഇടയ്ക്ക് പെയിൻ്റൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ ചെയ്ത് കഴിയുമ്പോൾ കാട്ട് കുറേ ദിവസം ചെയ്യാതെ ഇരുന്ന് കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ടൈം കിട്ടുമ്പോൾ ഇപ്പോൾ നമ്മൾ സ്റ്റഡീസിൻ്റെ ഇടയിൽ കൂടെ ആണെങ്കിൽ പോലും കുറച്ചൊക്കെ ആർട്ടിന് ടൈം കണ്ടെത്താറുണ്ട്. സോ അതുകൊണ്ട് വയ്യാതായപ്പോൾ പോലും എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഈ ഡോളങ്ങ് കംപ്ലീറ്റ് ചെയ്തു ഈ സമയത്ത്. പതുക്കെ പതുക്കെയാണ് ചെയ്തത്, ഒരുപാട് ദിവസം എടുത്തിട്ടാണ് കേട്ടോ ചെയ്തത്. നിങ്ങൾ ഈ കാണുന്നതൊക്കെ പല പല ദിവസങ്ങളിലായിട്ട് എടുത്താണ്. സാധാരണ ഇത്ര ചെറിയ ഡോളൊക്കെ ആണെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവുന്ന, പക്ഷേ ഇതങ്ങനെ ചെറുതായിട്ട് പോലും ഞാൻ പതുക്കെ ചെയ്തിട്ടുള്ളൂ, കാരണം വയ്യല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇനി നമുക്കിപ്പോൾ ആ ഒരു ബോഡിയുടെ സ്ട്രക്ചറൊക്കെ നമ്മൾ ചെയ്തല്ലോ ക്ലേ വെച്ചിട്ട്. ഇനി നമുക്ക് കുറച്ച് വേസ്റ്റ് ക്ലോത്ത് എടുക്കുക. എന്തെങ്കിലും കോട്ടൺ ക്ലോത്ത്, എന്ത് തരത്തിലുള്ള ക്ലോത്ത് വേണമെങ്കിലും എടുക്കുക. അധികം കട്ടിയില്ലാത്ത ക്ലോത്ത് എടുക്കുക. എന്നിട്ട് നമ്മളിവിടെ കുറച്ച് വാൾപുട്ടിയും കുറച്ച് ഗ്ലൂവും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ക്ലോത്ത് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ചുറ്റിയെടുത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു മെത്തേഡ് നമ്മൾ ഇതിന് മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പ് പല ഡോൾസിലും സ്കൾപ്ചേഴ്സിലും ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏഞ്ചലിനെയൊക്കെ ചെയ്ത സമയത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ ചില സ്കൾപ്ചേഴ്സിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്, പക്ഷെ കുറേ നാളായി ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡിൽ ട്രൈ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം കേട്ടോ. നമുക്കൊരു ആ ഒരു സ്കേർട്ട് ഒന്ന് വിരിഞ്ഞെടുക്കുന്ന പോലെ വരാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾക്ക് പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു സ്കേർട്ട് മാതിരിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം ഇതുപോലെ ആ ഒരു പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ക്ലോത്ത് നന്നായിട്ട് മുക്കിയെടുക്കേണ്ട കേട്ടോ. കുറച്ച് മുക്കിയെടുത്താൽ മതി, കാരണം നമുക്കിങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിന് മുക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ഒരു സ്കേർട്ട് മാതിരി കിട്ടും. ഞാനിത് ഒരു പ്രത്യേക തീമോ അല്ലെങ്കിൽ മൈൻഡിൽ ഭയങ്കര കാൽക്കുലേഷനോടുകൂടി ചെയ്ത ഒരു ഡോളല്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്തിരി ഫിസിക്കലി കുറച്ച് വീക്കായിരുന്ന സമയത്ത് ചെയ്താണ്. സോ അതുകൊണ്ട് എൻ്റെ മറ്റ് പല ഡോൾസിനും കൊടുക്കുന്ന അത്ര ഒരു ആത്മാർത്ഥമായിട്ട് എനിക്ക് ഈ ഒരു ഡോൾ ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് സ്റ്റിൽ എൻ്റെ ചാനൽ വളരെയധികം ഇനാക്റ്റീവായിട്ടാണ് കിടക്കുന്നത്. സോ അതുകൊണ്ട് ഏതായാലും ഉണ്ടാക്കിയതല്ലേ, അപ്പം അത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്, കാരണം വേസ്റ്റ് ക്ലോത്തൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ നമ്മൾ ഉണക്കിയെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു കുപ്പിയുടെ ആ ഒരു വായ്ഭാഗം വരുന്ന പോർഷനില്ലേ, അവിടെ നമുക്ക് ഡോളിൻ്റെ കഴുത്തൊന്ന് കുറച്ച് ക്ലേ വെച്ചിട്ട് സ്കൾപ്റ്റ് ചെയ്യാം. ഈ പേപ്പർ ക്ലേ കുറച്ച് ഗ്രേ കളറിലിരിക്കാം, കാരണം ഇത് നമ്മൾ ന്യൂസ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ പേപ്പർ ക്ലേയുടെ ഉണ്ടാക്കിയിരുന്ന വീഡിയോയിൽ ആ ട്യൂട്ടോറിയലും പറഞ്ഞിരുന്നു. പേപ്പർ ക്ലേ നമ്മളിപ്പം വൈറ്റ് പേപ്പറാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വൈറ്റ് കളറിലായിരിക്കും ക്ലേ ഉണ്ടാവുക. നമ്മൾ ന്യൂസ് പേപ്പറാണ് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് ഗ്രേ കളറിലാണ് വരിക. ഇനി നമുക്ക് ഡോളിൻ്റെ ഹെഡ് ഉണ്ടാക്കാതിന് വേണ്ടിയിട്ട് അലുമിനിയം ഫോയിലിന് ചുറ്റും നമ്മൾ പേപ്പർ ക്ലേ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ സ്കൾപ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എന്നിട്ട് നമ്മൾ താഴെ കുറച്ച് ഇങ്ങനെ വാല് പോലത്തെ ഒരു പോർഷനും കൂടെ വെക്കണം കേട്ടോ, കാരണം നമ്മൾക്ക് അവിടെ ഒരു ഹോളല്ലേ ഉള്ളത്, അതിലേക്ക് തല ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വാല് ഭാഗം പോലെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈസിലി നമുക്ക് അതിലേക്ക് ഇറക്കി വയ്ക്കാനും എടുക്കാനും ഒക്കെ പറ്റും. ലാസ്റ്റ് നമ്മളത് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം ചെയ്തതിന് ശേഷം പെയിൻറ്റിങ്ങും കൂടെ കഴിഞ്ഞിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്താലും മതിയാവും. ഇനി നമുക്കിതുപോലെ നന്നായിട്ട് ക്ലേ വെച്ചിട്ട് സ്കൾട്ട് ചെയ്ത് കൊടുക്കാം ഫേസ്. സ്കൾട്ടിങ്ങിനൊന്നും എനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സ്കൾട്ടിങ്ങൊക്കെ ഞാനൊരു ഇടയ്ക്ക് രണ്ട് മൂന്ന് ദിവസം ഗ്യാപ്പ് എടുത്തിട്ടാണ് ഫേസ് സ്കൾട്ടിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് സാധാരണ ചെയ്യുന്ന അത്രയ്ക്കൊന്നും നന്നായിട്ടൊന്നും സ്കൾട്ടിങ് വന്നിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ഇതിൻ്റെ ഒരു ഫേസിൻ്റെ പെയിൻറ്റിങ്ങോ അതൊക്കെ ഭയങ്കര വീക്കായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയത് കേട്ടോ. ഇനിവേ എന്തൊക്കെ പറഞ്ഞാലും ഒരു ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ, നമ്മളിപ്പോൾ ഒരു സ്കില്ല് എത്രത്തോളം ചെയ്യുന്നുള്ളൂ എന്നല്ല, ചില ദിവസങ്ങളിൽ നമുക്കത് വളരെ നന്നായിട്ട് വരില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ പറഞ്ഞത്. ചിലപ്പോൾ ചിലർക്കെങ്കിലും ഇത് ഇഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട്. എനിക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു എഫേർട്ട്സ് മറ്റുള്ള ഡോൾസിന് കൊടുത്ത അത്ര എഫേർട്ട് ഇതിനെ കൊടുക്കാൻ പറ്റിയില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള തോന്നൽ. മേ ബി വയ്യായികൊണ്ടാവാം. ഇനിയിപ്പോൾ നമുക്ക് ചെവികളും എല്ലാം ഫിക്സ് ചെയ്തിട്ട് അത് ഉണക്കാൻ വയ്ക്കാം. അത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇനി കൈകളും കൂടെ സ്കൾട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെ കൈകൾ വെച്ച് കൊടുക്കുക. നമ്മൾ ജസ്റ്റ് സ്കൾപ്റ്റിംഗ് മോഡലല്ല ചെയ്യുന്നത്. നമ്മൾ കൈകളിങ്ങനെ വിടർത്തി വെച്ചിട്ട് നമ്മളിനിയിപ്പോൾ ഡ്രസ്സൊന്നും ക്ലോത്ത് വെച്ചിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യാനൊന്നും പോകുന്നില്ലല്ലോ. സോ അതുകൊണ്ട് നമ്മൾ അതിൽ തന്നെ ആ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പോലെ തന്നെയാണ് കൈ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ വലിയ ഡോൾസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ കുറച്ച് കമ്പിയൊക്കെ വെച്ചിട്ട് കൈകൾ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് വിടർത്തിയൊക്കെ അല്ലേ ചെയ്യുന്നത്. നമുക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെയൊന്നും ആവശ്യം ഇനിയിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ വെച്ചിട്ട് സ്കൾപ്റ്റ് ചെയ്യുക. അതുപോലെ ഫിംഗേഴ്സൊന്നും ഒരുപാട് ഡീറ്റെയിലിംഗ് ഒന്നും ഞാനിവിടെ കൊടുത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഹെയറും കൂടെ സ്കൾപ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഈ ഹെയർ നമ്മൾ ഒരു കുട്ടിക്കൃഷ്ണൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ശ്രീകൃഷ്ണ ജയന്തിക്ക്, അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ ഹെയർ ചെയ്യുന്നത്. പിന്നെ ഇതിപ്പോൾ ന്യൂസ് പേപ്പർ ക്ലേ ആയതുകൊണ്ടാണ് അങ്ങിങ്ങായിട്ട് ബ്ലാക്ക് കളറിലെ ഡോട്ട്സ് വൈറ്റ് കളറിലെ ഡോട്ട്സ് ഒക്കെ ആയിട്ട് കാണുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കാട്ടിലും വേറൊരു രസമുണ്ട്, നമ്മൾ പാക്കേജിങ് പേപ്പറില്ലേ ബ്രൗൺ പേപ്പർ അത് വെച്ചിട്ടാണ് ക്ലേ ഉണ്ടാക്കണമെങ്കിൽ കുറച്ചും കൂടെ ബ്രൗൺ ഷെയ്ഡിലിരിക്കും ക്ലേ. അതും നല്ല രസമാണ് കാണാൻ. പക്ഷേ നമ്മൾ ലാസ്റ്റ് പെയിൻറ്റ് ചെയ്യുമ്പോൾ എല്ലാം പോകുമല്ലോ, നമ്മൾ പിന്നീട് പെയിൻറ്റ് ചെയ്തല്ലേ എടുക്കുന്നത്. അപ്പോൾ ഞാൻ പലതരത്തിലുള്ള പേപ്പർ വെച്ചിട്ടും പേപ്പർ ക്ലേ ഉണ്ടാക്കാറുണ്ട് എൻ്റെ കൺവീനിയൻസിനനുസരിച്ചിട്ട്. ഇനിയിപ്പോൾ നമ്മൾ മുകളിലത്തെ ഒരു ഹെയറിൻ്റെ ഭാഗം ഉണങ്ങിയതിന് ശേഷം നമുക്ക് പുറകിലും കൂടെ ഒരു ബാച്ച് ഹെയർ വെച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാനൊരു കാര്യം കൂടെ ഇതിനകത്ത് കാണിക്കാൻ വിട്ട് പോയൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ കൈകളും തലയും കൂടെ വെച്ച് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ബോട്ടിലിൻ്റെ ആ ഒരു പൊക്ക മതിയായിരുന്നില്ലേ ഡോളിന്, പ്രൊപ്പോർഷൻ കറക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. കാരണം ഫേസ് കുറച്ച് വലുതായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ താഴെ വേറൊരു ലിഡ് വെച്ചിട്ട് വീണ്ടും കുറച്ച് ക്ലോത്ത് വെച്ചിട്ട് അതിൻ്റെ പൊക്കം കുറച്ചും കൂടെ ഒന്ന് കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടും അത്രയ്ക്കായിട്ട് ശരിയായിട്ടില്ലേ അവസാനം, നിങ്ങൾ കാണുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ബോട്ടിലിൻ്റെ സൈസിനനുസരിച്ചിട്ട് നമ്മൾ എത്രയാണോ ബോഡിയുടെ സൈസ് അതിനനുസരിച്ച് തന്നെ ഫേസ് ചെയ്യാൻ നോക്കുക. ഞാൻ ഫേസിൽ ഡീറ്റെയിൽസ് കൊടുക്കും തോറും, കവളൊക്കെ വെച്ച് കൊടുക്കും തോറും അതിൻ്റെ കുറച്ചും കൂടെ വലിപ്പം കൂടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതെല്ലാം ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഒരു കോട്ട് സിമെൻറ്റ് പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പ്രൈമർ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ വൈറ്റ് കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്താലും മതി. ഞാൻ സാധാരണ അതിൽ പേപ്പർ ക്ലേ ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് ഇച്ചിരി മാറ്റ് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് അക്രിലിക് പെയിൻറ്റിൻ്റെ കൂടെയും സിമെൻറ്റ് പ്രൈമർ കുറച്ച് ആഡ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്യാറ്. എനിക്ക് ആ ഒത്തിരി അങ്ങ് ഗ്ലോസി അല്ലെങ്കിൽ സ്റ്റിക്കി ആയിട്ടിരിക്കുന്ന പെയിൻറ്റ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ്, മാറ്റ് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ക്ലോത്തിന് പെയിൻറ് കൊടുക്കാം. ഞാനിവിടെ ഒരു ജസ്റ്റ് ഒരു സെറ്റ് പോലത്തെ ഒരു ക്രീം കളറിലുള്ള ഒരു പാവാടയാണ് കൊടുക്കുന്നത്. എന്നിട്ട് വലിയൊരു ഗോൾഡ് ബോർഡറും കൊടുക്കും. അതുപോലെ തന്നെ ഇതിപ്പോൾ റെഡാണ് നിങ്ങൾക്ക് തോന്നും, ഇത് ക്രിംസണിൻ്റെ കൂടെ കുറച്ച് പിങ്കും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ പെയിൻറ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച കളർ ഇവിടെ വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ശരിക്കും കാണുമ്പോൾ ഇത് ശരിക്കും ഒരു പ്യുവർ റെഡ് അല്ല കേട്ടോ, ക്രിംസണും അല്ല ബ്രൈറ്റ് റെഡും അല്ല, കുറച്ചൊരു പിങ്ക് ഷെയ്ഡും കൂടെ അതിനകത്തുണ്ട്. പക്ഷെ ഇതിൽ കൂടെ കാണുമ്പോൾ ശരിക്കും റെഡാന്ന് തന്നെയാണ് തോന്നുന്നത്. റെഡ് നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്ന കളറല്ലേന്ന് വിചാരിച്ചാണ് ഒന്ന് മാറ്റി പിടിച്ചേക്കാന്ന് വിചാരിച്ചത്. പക്ഷേ അത് വീണ്ടും റെഡായിട്ട് തന്നെയാണ് കാണുന്നത്. എന്താ ചെയ്യുക? ഇനി നമുക്ക് ഹെയറിന്
പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഹെയറിന് പിന്നെ ബ്ലാക്ക് കളർ തന്നെയാണല്ലോ സ്ഥിരമായിട്ട് കൊടുക്കാറ്. ഇനി നമുക്കൊരു വലിയൊരു തിക്ക് ബോർഡർ കൊടുക്കാം കോൾ പെയിന്റ് വെച്ചിട്ട്. പിന്നെ അതിനൊരു ലൈറ്റ് ആയിട്ട് ഒരു ബോർഡറായിട്ട് നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ കളർ എന്താണ് കൊടുത്ത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ കാണുമ്പോൾ റെഡാണല്ലോ, സോ അതുകൊണ്ട് ഞാൻ റെഡെന്ന് തന്നെ പറയാം. പിന്നെ ഞാൻ ഫേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുക്കാൻ നോക്കി, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കൈ നല്ല വിറവലുണ്ടായിരുന്നു മരുന്നിൻ്റെയൊക്കെ കൂടെ. സോ അതുകൊണ്ട് തന്നെ സാധാരണ ഞാൻ വരയ്ക്കുന്ന അത്ര എൻജോയ് ചെയ്തിട്ട് എനിക്ക് ഫേസ് വരയ്ക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഫേസ് വരയ്ക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇതിൽ എനിക്ക് എൻ്റെ ഡോളിൻ്റെ ഫേസിനോട് എത്രത്തോളം ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രാവശ്യം അത് തെറ്റിപ്പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയ്ക്കൊരു എൻജോയബിൾ അല്ലായിരുന്നു ഈ ഡോളിൻ്റെ ഫേസ് വരയ്ക്കുക എന്നുള്ളത്. എന്നിട്ടും ഞാൻ ഒപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പെയിൻറ്റ് ചെയ്യുന്നത് അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ. അത് എല്ലാത്തവണ അക്രിലിക് പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് സിമെൻറ്റ് പ്രൈമറും കൂടെ മിക്സ് ചെയ്യാറുണ്ട് ഒരു മാറ്റ് ഫിനിഷിന് വേണ്ടിയിട്ട്. കാരണം ഞാൻ മിക്കവാറും ചില അക്രിലിക് പെയിൻറ്റ് ഭയങ്കര ഗ്ലോസി ആയിരിക്കും, എനിക്ക് ഒരുപാട് ഗ്ലോസി ആയിട്ടിരിക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട്. എന്നിട്ടും ഇതിൻ്റെ പെയിൻറ്റിങ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നന്നായിട്ടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. കറക്റ്റ് ഒരു എന്തൊരു ഫൈൻ ടെക്സ്ചറൊന്നും എനിക്ക് കിട്ടിയില്ല. ലാസ്റ്റ് ഒരു തീരെ ഫൈൻ ആയിട്ടുള്ള ഡീറ്റെയിലൊക്കെ നമ്മൾ കൊടുക്കാറുണ്ടല്ലോ കണ്ണിനകത്തുള്ളതൊക്കെ, അതൊക്കെ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സ്റ്റിൽ ഐ മാനേജ്ഡ് ഇറ്റ്. ദെൻ ഇനി നമുക്കിപ്പം ഇതെല്ലാം പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു വാർണിഷ് കോട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. അതും മാറ്റ് ഫിനിഷ് തന്നെയാണ് കൊടുക്കാറ്. ഞാൻ എപ്പോഴും എനിക്ക് കുറച്ച് അലർജി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള വാർണിഷാണ് കേട്ടോ യൂസ് ചെയ്യാറ്. നിങ്ങൾക്ക് ഏത് മറ്റ് വാർണിഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം, സാധാരണ ക്ലിയർ വാർണിഷ് യൂസ് ചെയ്യാം. ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്, എൻ്റെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഏകദേശം ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തൊരു ഡോളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡോള് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ. ഐ നോ ദിസ് ഇസ് നോട്ട് മൈ ബെസ്റ്റ്, പക്ഷേ എന്നാലും ഞാൻ ട്രൈ ചെയ്തതാണ്. മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, Thank you for watching. Cheers.